നമസ്കാരം കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചിഹ്നക്ഷരങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു, ചില്ലക്ഷരങ്ങൾ എന്താന്ന് പഠിച്ചല്ലേ. നമുക്ക് ആവശ്യം മലയാള ഭാഷയ്ക്ക് ആവശ്യമായ അക്ഷരങ്ങളാണിതെല്ലാം അല്ലേ. നമുക്കൊരു ഈ കാര്യങ്ങൾ എഴുതണമെങ്കിലോ പറയണമെങ്കിലോ ഒക്കെ ഈ അക്ഷരങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ് അല്ലേ. ആ അക്ഷരങ്ങളിലൂടെ നമ്മൾ കുറെ വാക്കുകളും പഠിച്ചു കഴിഞ്ഞു, ഏറെ വാക്കുകളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? പാഠം 25 കൂട്ടക്ഷരങ്ങളാണ് അല്ലെ. ചില്ലക്ഷരങ്ങൾക്ക് ശേഷം കൂട്ടക്ഷരങ്ങൾ നമ്മൾ കൂട്ടി കുറെ അക്ഷരങ്ങളൊക്കെ കഴിഞ്ഞ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരത്തിലൊക്കെ നമ്മൾ ഒത്തിരി എഴുതി പഠിച്ച് വാക്കുകൾ. അപ്പൊ എന്താണ് ഇനി കൂട്ടക്ഷരങ്ങൾ പഠിക്കാൻ എന്തൊക്കെയാണ്? നിങ്ങൾ നേഴ്സറി പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ. ക ഫസ്റ്റ് എന്താണ്? ക കു പ്ലസ് കാക്കു അധികം കാക്കു, രണ്ട് കാ ചേർന്ന് വരുന്നത്, രണ്ട് ക ചേർന്ന് വരുന്നത് അല്ലെ. രണ്ട് കായും കൂടി ഒരുമിച്ചാകുമ്പോ ക ക. 2 പ്ലസ് ക, 2 പ്ലസ് ച, ച, ച. 2 പ്ലസ് ദ, ദ, ഇട്ട. 2 പ്ലസ് ത, ത. 2 പ്ലസ് ച അധികം പ. പ്ലസിന് മലയാളത്തിലെ അധികം എന്ന് പറയും കേട്ടോ. പ്ലസ് 2 പ്ലസ് ക. എങ്ങനെ കൂട്ടി വായിക്കും? കൂട്ടക്ഷരങ്ങൾ ഒരുമിച്ച് എഴുതാൻ. പല വാക്കുകളിലും നമ്മൾ ഏത് സമയത്തും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കൂട്ടക്ഷരങ്ങൾ അല്ലേ. അപ്പൊ കാക്ക കാക്ക എന്ന് എഴുതാൻ കൂട്ടക്ഷരം ഉപയോഗിക്കണ്ടേ? ക ക ക. 2 പ്ലസ് ക, ക. 2 പ്ലസ് ച, ച. 2 പ്ലസ് ദ, ദ. 2 പ്ലസ് ദ, ദ. 2 പ്ലസ് വ, വ. എന്തൊക്കെയാണ്? ക ക ച ത ത വ. എളുപ്പത്തിൽ നമ്മൾ ക ച ട ത പ എന്ന് പറയും. സ്പീഡിലൊന്ന് പറഞ്ഞു പഠിക്കണം കേട്ടോ എല്ലാവരും. ക ച ട ത പ, ക ച ട ത പ. ഇനി അതിന്റെ വാക്കുകൾ നമുക്ക് പഠിക്കേണ്ട. എന്തൊക്കെയാണ് നമ്മൾക്ക് അറിയാവുന്ന വാക്കുകളാ? ഒരു ബുദ്ധിമുട്ടുമില്ല പഠിക്കാൻ. എളുപ്പമുള്ള വാക്കുകൾ എന്തൊക്കെയാണ്? കാക്ക, പൂച്ച അല്ലെ. നമുക്ക് അറിയാവുന്ന ആൾക്കാരാണിതല്ല അല്ലെ. കാക്ക, പൂച്ച, പട്ടം അല്ലെ. പട്ടമൊക്കെ പുറത്ത് കളിക്കൂലേ ബീച്ചിലൊക്കെ പോകുമ്പോ. തത്ത, തത്ത. കപ്പൽ അല്ലെ. കപ്പൽ എന്തൊരു ഇഷ്ടം എല്ലാവർക്കും. കപ്പലിൽ കയറിയത് യാത്ര ചെയ്യാനും അല്ലെ. കപ്പലൊക്കെ ഒന്ന് ഓടിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും അല്ലെ. ആഗ്രഹമൊക്കെ സാധിക്കട്ടെ എല്ലാവർക്കും അല്ലെ. കാക്ക, പൂച്ച, പട്ടം, തത്ത, കപ്പൽ. എന്തൊക്കെയാണ്? കാക്ക, പൂച്ച, പട്ടം, തത്ത, കപ്പൽ. ഇനിയൊരു പാട്ടുണ്ട് നമ്മുടെ കൂട്ടക്ഷരത്തിന്. എല്ലാ അക്ഷരത്തിനും വെച്ചൊരു പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ആ അക്ഷരങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്തൊക്കെയാണ്? പച്ച പഴങ്കിളി പാട്ട് പാടി. അതിൽ ഏതൊക്കെ കൂട്ടക്ഷരം ഉണ്ടോന്ന് നോക്കിയേ. നമ്മൾ പഠിച്ച കൂട്ടക്ഷരം എല്ലാം ഉണ്ടാന്ന് നോക്കിയേ. ചിലപ്പോ അവരവിടെ എഴുതിച്ചേർക്കും എല്ലാം ഉണ്ടാന്നൊന്ന് നോക്കട്ടാ. പച്ച പഴങ്കിളി പാട്ടുപാടി, പാട്ടും കേട്ടെല്ലാരും വന്നുകൂടി. പച്ചിലക്കാട്ടിലെ പാലമരത്തിലെ കുവാരനണ്ണാനാതേറ്റുപാടി. അവിടെ നോക്കിയ പടത്തിൽ നോക്കി ആരൊക്കെയാണ് അവിടെ ഒരു മന്ത്രിസഭ തന്നെ കൂടിയേക്കണല്ലേ. ആരൊക്കെയുണ്ട്? നമ്മുടെ ആനയുണ്ട്, മുയലുണ്ട്, മാനുണ്ട്, അവരൊക്കെ ഉണ്ട്. പച്ചപ്പനങ്കിളി ഉണ്ട്. അവിടെ ഇരുന്നിട്ട് പാട്ട് പാടുന്നതിന്റെ പച്ചപ്പനങ്ങൾ തകർത്ത് പാടിക്കൊണ്ടിരിക്കുന്നതിന് മരക്കൊമ്പിൽ ഇരുന്നത്. പച്ചപ്പനങ്കിളി പാട്ട് പാടി, പാട്ട് കേട്ടെല്ലാവരും വന്നുകൂടി. കാട്ടിലെ മൃഗങ്ങളെല്ലാവരും വന്നുകൂടി. പച്ചിലക്കാട്ടിലെ അല്ലെ, കാട് ഇങ്ങനെ പിടിച്ചു കിടക്കുവാണ്. പച്ചിലക്കാട്ടിലെ പാലമരത്തിലെ പോവാലണ്ണാനും അത് ഏറ്റുപാടി, അണ്ണാനും അത് ഏറ്റുപാടി. ഇനി അടുത്ത പേജിൽ നോക്കിയ വാക്കുകൾ എന്തൊക്കെയാണെന്ന്? ചക്ക, കൂട്ടക്ഷരം വെച്ചുള്ള വാക്കുകൾ എന്തൊക്കെയാണ്? ചക്ക. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ചക്ക, ചോക്ക്, പച്ച, ഈച്ച, കട്ട, വട്ടം, ഉപ്പ്, പീപ്പി, അത്തം, പൂത്തിരി അല്ലെ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ചക്ക, ചക്കപ്പഴത്തിന്റെ പാട്ടൊക്കെ പാടി കഥയൊക്കെ നമ്മൾ പാടി അല്ലെ. ഒന്ന് തിമിർത്ത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പോയതാ വ്യഞ്ജനാക്ഷരങ്ങളിൽ. ചോക്ക്, ചോക്ക് കണ്ട മിസ്സിന്റെ കയ്യിലിരിക്കുന്നതല്ല. ചോക്ക്, ക, പച്ച, ഈച്ച, കട്ട, വട്ടം, ഉപ്പ്, പീപ്പി, അത്തം അല്ലെ. അത്തപ്പൂക്കളൊക്കെ ഇടാറില്ലേ, അത്തം ഒരു നക്ഷത്രമാണ് അല്ലെ. പൂത്തിരി, തൃശ്ശൂരൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടിക്കുമ്പോ അല്ലെ,
celebrations, aboshangalga, genera poftiri, ca capricin, genera mama aboshikile, poftiri, genera ojitsa, sharam, ceartel, da, in the carno, ce fa, dash, miram, in dana, pacha, miram, in the ceartel, cha, pacha, miram, fa, dash, miram, pacha, miram. Cha dash pi, îndată un chapati, le chapati dar peștama la le chapati, le chapati, iar sunta dasha sarkara, 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 le sarkara, iar sunta pattanam, pattanam, dasha dash nam pattanam, iar sunta da timaram, timaram, a maram, unde la mana, pachan ram, chapati, sarkara, pattanam, ati maram, ok, la rând zile, niarcan da na canam, ma del da parai na de, icha tauda ata, irachi kashla na parai erte parit chelda, eduru, le, oru sarashratile parit chelda, ii parit chapar te do na maru parit chi, icha tauda ata irachi kashna da na tikatta, ii la aragilan tauda, illa irachi kashna poli nicio le. P, K, T, T, P,
che, ch. Pronto, naale vaakkal undaakkanaanu avaru paranjirikkunnu. Appo namukku naale vaakkal undaakkan endakkeyanu nokki adu vechittu aksharangal nokkittu chepp undaakka chepp. Chepp ennu adu padachu vekkunna chepp. Pinne endanu pottu alle nammal nettil thodna pottu. மக்கள் சக்க நோக்கி இருந்து உச்ச கழிஞ்சு வாச்சு வாங்கி குட்டியும் வட்டமும் வட்டம் கறங்கி பத்து பத்திரி நின்னும் கப்பிலே காப்பி குடிச்சு இதுலக்க எத்த நம்ம கூட்டஸ்வரம் வரணுண்டோன்னுண்டல்ல ചെയ്യാട്ടോ ഞാൻ ഒരു പാട്ട് പാട് പാടി രസിക്കാം ഇട്ടൂപ്പ് ചേട്ടനെ ചക്ക തന്നെ നോക്കി ഇട്ടൂപ്പ് ചേട്ടനും മകളും കൂടി ചക്ക തോണ്ടിയിടാൻ നോക്കുന്നോ നോക്കിയ വീടിന്റെ അടുത്ത് നിന്ന് ഇട്ടൂപ്പ് ചേട്ടനെ ചക്ക തിന്നാൻ കാലത്ത് തന്നെ കൊതിയായി രാവിലെ തന്നെ ചക്ക തിന്നാൻ കൊതിയായല്ലേ രാവിലെ തന്നെ ചക്ക തിന്നു കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ എടുക്കുമെന്ന് പറയുമല്ലേ നമ്മളോടെല്ലാവരും അപ്പൊ ഇട്ടൂപ്പ് ചേട്ടൻ എന്തോന്നി ചക്ക തിന്നാണ്ട ഇട്ടൂപ്പ് ചേട്ടനെ നോക്കിയ ചക്ക തിന്നാൻ കൊതിച്ച് ഞാൻ നിക്കണേ ഇട്ടൂപ്പ് ചേട്ടനെ ചക്ക തിന്നാൻ കാലത്ത് തന്നെ കൊതിയായി അമ്മച്ചി പ്ലാവിൻ ചുവട്ടിലപ്പോൾ തോട്ടിയും ആയത്തി അന്നക്കുട്ടി നമ്മുടെ പ്ലാവിന്റെ ചുവട്ടിൽ അന്നക്കുട്ടി വേഗം തോട്ടിയുമായി എത്തി കാക്കച്ചി പ്ലാവിൻ മുകളിലപ്പോൾ ചക്കപ്പഴം തിന്ന് തീർന്നിരുന്നു നമ്മുടെ കാക്ക നമ്മുടെ കൂട്ടക്ഷരത്തിലെ ഒരാൾ അംഗമാണല്ലേ കാക്ക കാക്ക എന്ത് ചെയ്ത് നമ്മുടെ ചക്കപ്പഴം മുഴുവനും തിന്നു തീർന്നു അണ്ണാൻ അതുകൊണ്ട് സങ്കടത്താൽ എച്ചിലം ഓർത്തു പുറപ്പെട്ടിരുന്നു ദൈവമേ ചക്കയുടെ മുക്കാൽ ഭാവവും കാക്കയിരുന്നതെന്ന് അണ്ണാൻ തന്നെ വിചാരിച്ച് ഓ ഇട്ടൂപ്പ് ചേട്ടനൊന്നും ചക്ക കിട്ടുമെന്നില്ല അണ്ണാന് തന്നെ ഇച്ചിരിയോട് തിന്നാനല്ലേ സങ്കടമായിപ്പോയി അപ്പൊ ഇട്ടൂപ്പ് ചേട്ടനും താഴെ നിന്ന് കൊതിച്ചിട്ട് കാര്യമില്ല ചക്ക അതിന്റെ ഭാഗമായപ്പോൾ തന്നെ ചക്ക ഇട്ടു വെച്ചിരുന്നെങ്കിൽ ചക്ക പഴുത്തു പോയേനെ ഓക്കെ പാട്ട് പാടി നോക്കുക എല്ലാവരും നന്നായിട്ട് പാടുക ഇനി അടുത്ത അക്ഷരം കൂടെ നമുക്ക് പഠിക്കണം പാട 26 എന്താണ് അടുത്ത കൂട്ടക്ഷരം എന്താണ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത കൂട്ടക്ഷരം മു പ്ലസ് മാ മലയാളികൾ പൊതുവെ പറയുമ്പോ ഇല്ല എന്ന് പറയുള്ളൂ ആദ്യത്തെ കൂട്ടക്ഷരം എന്താണ് രണ്ടാമത്തെ എന്താണ് അല്ലേ അല്ലേ ഒരു രസമുണ്ടല്ലേ പറഞ്ഞത് അതേപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു പാട്ട് പോലെ കച്ചട്ടപ്പ അല്ലേ ഓ ദുലമാന്ന് പറഞ്ഞു പഠിച്ചാ മതി അല്ലേ ഓക്കെ നമ്മൾ വ്യഞ്ജനാക്ഷരം പഠിച്ചതുപോലെ അല്ലേ കൈക്കായിക്ക പഠിച്ചതുപോലെ വഴക്കിട്ട് പഠിക്കുക ആദ്യത്തെ പതുക്കെ പറയുക രണ്ടാമത്തെ ചെറിയ വഴക്കിടുക മൂന്നാമത്തെ ചെറുതാക്കി പറയുക നാലാമത്തെ ഭയങ്കര ചെയ്ത് പറയുക മറ്റത് മൂക്കൊണ്ട് പറയുക സങ്കടപ്പെട്ട് അല്ലേ വ്യഞ്ജനാക്ഷരം അതേപോലെ കൂട്ടക്ഷരം പഠിക്കുക അപ്പൊ എന്തൊക്കെ വാക്കുകളാന്ന് നോക്കിയേ ഇനിയുള്ള അമ്മ അല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ അമ്മ അല്ലേ കൂട്ടക്ഷരം പഠിക്കാൻ എന്തെളുപ്പം ഇമ്മ അമ്മ മഞ്ഞൾ അല്ലേ മഞ്ഞൾ കറിക്കൊക്കെ ഉപയോഗിക്കൂലേ കസ്തൂരി മഞ്ഞളുണ്ട് മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നതുണ്ട് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞളുണ്ട് മഞ്ഞൾ പല്ലി അല്ലേ വീട്ടിൽ ധാരാളമുള്ളൊരു സാധനമാണ് പല്ലി അല്ലേ പല്ലിനെ കടിച്ചു കൊല്ലാറുണ്ട് ആരെങ്കിലും പല്ലി വള്ളം അല്ലേ കൊച്ചു വള്ളം അവിടെ വള്ളം ഒന്ന് എന്തൊക്കെയാണ് അമ്മ മഞ്ഞൾ പല്ലി വള്ളം ഒന്ന് ഞാൻ പാട്ട് കൊടുത്തിട്ടുണ്ട് നോക്കി അമ്മിഞ്ഞപ്പാലോളം നല്ലതുണ്ടോ ഉള്ളത് ചൊല്ലുകൻ കുഞ്ഞരിയ എന്നൊന്നും സ്നേഹിക്കാൻ അമ്മയെ പോൽ നിർമ്മലയായുള്ളത് ആരുമില്ല അല്ലെ അമ്മയെ പോലെ സ്നേഹിക്കാൻ നിർമ്മലയായ വേറെ ആരുമില്ല അമ്മിഞ്ഞപ്പാലോളം നല്ലത് അമ്മയുടെ പാലോളം നല്ലത് വേറെ ഒന്നുമില്ല ഉള്ളത് ചൊല്ലുകൻ കുഞ്ഞരിയ എന്നൊന്നും സ്നേഹിക്കാൻ അമ്മയെ പോൽ നിർമ്മലയായുള്ളത് ആരുമില്ല അപ്പൊ അതിന് വരണം കൂട്ടക്ഷരമൊക്കെ നല്ലതും ചെയ്യുക കേട്ടാ പേജ് മറിക്കുക എല്ലാവരും എന്തെല്ലാം വാക്കുകളാണെന്ന് നോക്കുക കമ്മൽ സമ്മാനം പഞ്ഞി മഞ്ഞ് മുല്ല കല്ല് ക
കള്ളം വള്ളി വന്നു ഇന്ന് കമ്മൽ അല്ലേ നമ്മുടെ കാതിലണിയുന്ന ആഭരണം കമ്മൽ സമ്മാനം ഗിഫ്റ്റ് കിട്ടാറില്ല എല്ലാവർക്കും സമ്മാനം പഞ്ഞി അല്ലേ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ പഞ്ഞി വെച്ചത് ഇങ്ങനെ തടവും പഞ്ഞി മഞ്ഞ് അല്ലേ നല്ല എന്താ വിന്റർ അല്ലേ നല്ല മഞ്ഞ് കാലമൊക്കെ വരാറല്ലേ മഞ്ഞ് മുല്ല മുല്ലപ്പൂവ് മുല്ല കല്ല് അല്ലേ കല്ലൊക്കെ എടുത്ത് എറിയാറുണ്ടല്ലേ എല്ലാവരും കല്ല് കള്ളം കള്ളം നുണ പറയുക കള്ളം വള്ളി അല്ലേ ഇങ്ങനെ ചെടിയിൽ ഇങ്ങനെ വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കും വള്ളി വന്നു ഇന്ന് ഓക്കെ ഇനി യോജിച്ച അക്ഷരം എടുത്തെടുത്ത് കാരണം എന്തൊക്കെ അക്ഷരമാണ് അവിടെ ചേർക്കേണ്ടത് നോക്കിയേ അമ്മാവൻ അമ്മാവൻ അങ്കിൾ എന്നൊക്കെ എല്ലാവരും പറയില്ല അമ്മാവൻ അടുത്തതെന്താ മല്ലിപ്പൂവ് 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 അടുത്തതെന്താ മരച്ചില്ല മരച്ചില്ല ഇല്ലേ കേട്ടോ മരച്ചില്ല കള്ളിക്കാക്ക കള്ളിക്കാക്ക പിന്നെന്താ എഴുതാനുള്ളത് അടുത്തത് മിന്നാമിനുങ്ങ് മിന്നാമിനുങ്ങ് നമ്മുടെ കൂട്ടക്ഷരെല്ലാം വരുന്നുണ്ട് കൂട്ടക്ഷരെല്ലാം വരുന്നുണ്ട് എന്തൊക്കെയാണ് അമ്മാ ഇല്ല അച്ഛാ ഇല്ല എന്നൊക്കെ വരുന്നത് അമ്മാവൻ പിന്നെന്താണ് മല്ലിപ്പൂവ് മരച്ചില്ല കള്ളിക്കാക്ക മിന്നാമിനുങ്ങ് ഓക്കെ ഇനി എന്താണ് അടുത്തത് കടങ്കഥ എന്താണ് നിലം കീറി പൊന്നെടുത്തു നിലം കീറി എന്ന് പറഞ്ഞാൽ താഴെയുള്ള നിലം കീറി പൊന്നെടുക്കുക അതായത് നമ്മുടെ ഭൂമിയിൽ മഞ്ഞൾ ഇങ്ങനെ തടച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മഞ്ഞളുടെ നിറം എന്താണ് പൊന്ന് സ്വർണത്തിൻ്റെ നിറമാണ് അപ്പം മണ്ണിങ്ങനെ പാന്തിയിട്ട് നമ്മൾ മഞ്ഞൾ തിരഞ്ഞെടുക്കും അതിനെയാണ് നിലം കീറി പൊന്നെടുത്തു മണ്ണിങ്ങനെ മാന്തി ഇങ്ങനെ മാന്തിയിട്ട് എന്ത് ചെയ്യും മഞ്ഞൾ ഇങ്ങനെ പൊക്കിയെടുക്കും അല്ലേ മണ്ണിൻ്റെ അടിയിലാണ് മഞ്ഞൾ വളർന്നു വരുന്നത് അല്ലേ എൻ്റെ ചെടി മുകളിലുണ്ടാവും അവിടെ പടം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയേ ഇല നോക്കും അല്ലേ ഇല നോക്കിയേ എൻ്റെ അടിയിലാണ് കിഴങ്ങ് പോലെ കപ്പയൊക്കെ എടുക്കില്ലേ അതേപോലെയാണ് നിലം കീറി പൊന്നെടുത്തു ഉത്തരം എന്താണ് മഞ്ഞൾ പഴഞ്ചൊല്ല എന്താണ് കല്ലിൽ കടിച്ചാൽ പല്ല് പോകും അതെല്ലാവർക്കും അറിയാല്ലേ കല്ലിൽ കടിച്ചാൽ പല്ല് പോകും അപ്പൊ വേണ്ട കാര്യങ്ങളെ ചെയ്യാൻ പോലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമെന്ന് പറയും അല്ലേ അപ്പൊ എന്താണ് കല്ലിൽ കടിച്ചാൽ പല്ല് പോകും കല്ലിൽ ആരും കടിച്ചില്ല പല്ല് പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിലേക്ക് ചെന്ന് ചാടും അല്ലെ ഇത് ചെയ്യരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നാലും നമ്മളോ ഇത് ചെയ്താൽ എന്ത് വരുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ നമുക്ക് ശിക്ഷ കിട്ടും അപ്പോഴാണ് ഇതേപോലെ പഴഞ്ചൊല്ല് ഉപയോഗിക്കും കല്ലിൽ കടിച്ചാൽ അല്ലെ പല്ല് പോകും ഇവിടെ പറയുന്നത് എന്താണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക നമ്മൾ അറിഞ്ഞു ചെയ്യുക നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് പോകരുത് ഓക്കെ അല്ലേ അപ്പം നിങ്ങളോട് പറയൂല്ലേ വെള്ളത്തിൽ ഇറങ്ങരുതും കുളത്തിൽ ഇറങ്ങരുതും പുഴയിൽ ഇറങ്ങരുത് എന്നൊക്കെ പറയും പക്ഷെ ചില കുട്ടികളൊക്കെ പുഴയിലോട്ടും വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങിപ്പോവും അല്ലേ അപ്പം അതുകൊണ്ട് കല്ലിൽ കടിച്ചാൽ പല്ല് പോകുന്ന വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഇനി എടുത്തെഴുതാൻ എന്തൊക്കെയാണ് ബ്രാക്കല്ലി കുഞ്ഞ് ഉമ്മ പല്ലി ഇന്ന് തുള്ളൽ എന്തൊക്കെയാണ് കുഞ്ഞ് ഉമ്മ പല്ലി ഇന്ന് തുള്ളൽ അപ്പൊ അമ്മ ഡാഷ് തന്നു എന്തെഴുതും നമ്മള് അമ്മ ഡാഷ് തന്നു എന്തെഴുതും നമ്മള് അമ്മ എന്താ തരുന്നത് നമുക്ക് ഉമ്മ അമ്മ ഉമ്മ തന്നു പിന്നെന്താണ് അമ്മ ഉമ്മ തന്നു ഡാഷ് കരഞ്ഞു ആരാണ് കരയുന്നത് എപ്പോഴും കുഞ്ഞ് കുഞ്ഞ് കരഞ്ഞു ഇനി അടുത്തത് എന്താ ഡാഷ് ഇലച്ചു ആരാ ചിലക്കുന്നത് പല്ലി പല്ലി ഇലച്ചു അടുത്തതാ അവൻ തുള്ളൽ കണ്ടു തുള്ളൽ ഓട്ടത്തുള്ളൽ അല്ലെ തുള്ളൽ അമ്പലത്തില് ഉത്സവമൊക്കെ വരുമ്പോ തുള്ളൽ നടക്കും അല്ലെ തുള്ളൽ കണ്ടു അവൻ തുള്ളൽ കണ്ടു ഞാൻ ഇന്ന് വന്നു ഞാൻ ഇന്ന് വന്നു ഞാൻ ഇന്ന് വന്നു ഞാൻ ഇന്ന് വന്നു ഓക്കെ ചിന്തയുകട്ടോ അമ്മ ഉമ്മ തന്നു കുഞ്ഞ് കരഞ്ഞു പല്ലി ചിലച്ചു അവൻ തുള്ളൽ കണ്ടു ഞാൻ ഇന്ന് വന്നു ഇനി അടുത്തതിൽ എന്താ വാക്കുകൾ ഉണ്ടാക്കാൻ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് സാ നാ നീ എൽ മീ മാ പാ കാ ലീ മാ തം ലം ഇത് വെച്ച് എന്താ നാല് വാക്കുകൾ ഉണ്ടാക്കാനുണ്ട് അപ്പൊ ഇഷ്ടമുള്ള വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം ഓക്കെ പഞ്ഞി അല്ലെ നമ്മൾ പഠിച്ചതാണ് പഞ്ഞി പഞ്ഞായി വെച്ചത് പഞ്ഞി അടുത്തത് കണ്ടുപിടിച്ചേ കമ്മൽ കമ്മൽ പിന്നെന്താണ്
കള്ളം ഇനി എന്താണ് പള്ളി പള്ളി ഇതൊക്കെ വാക്കുകളാണ് പഞ്ഞി കമ്മൽ കള്ളം പള്ളി ഈ നാല് വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ എഴുതാം വായിച്ചു പഠിക്കാം എന്താണ് അമ്മൂമ്മ ഉമ്മതരും നമ്മുടെ കൂട്ടക്ഷരങ്ങൾ നോക്കാട്ടാ കുഞ്ഞുങ്ങൾ കഞ്ഞി കുടിക്കും ചില്ലകളെല്ലാം പൂത്തു വള്ളിച്ചെടിയിൽ വെള്ളം വീണു മിന്നാമിനുങ്ങ് മിന്നി വന്നു ഇനി ഒരു പാട്ട് എന്താണ് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ അവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ പാട് രസിക്കാം അപ്പൂപ്പനില്ല പല്ലൊന്നും അപ്പൂപ്പനെന്തില്ല പല്ല് പല്ലൊന്നുമില്ല അമ്മൂമ്മയ്ക്കുള്ളതും പഞ്ഞിമുടി പഞ്ഞിമുടിയാണല്ലേ വെളുത്ത മുടിക്കാണ് പഞ്ഞിമുടി എന്ന് പറയുന്നത് എന്നാലും എന്താ സ്നേഹമുള്ളിൽ നിറഞ്ഞു കവഞ്ഞു നിൽക്കുകയല്ലേ നിൽക്കുകയല്ലേ എന്താണ് പഞ്ഞി മുടിയാണെങ്കിലും അപ്പൂപ്പന് പല്ലില്ലെങ്കിലും രണ്ടുപേരും നല്ല സ്നേഹത്തോടുകൂടി സമാധാനമായിട്ട് ജീവിക്കുന്നവരാണ് അല്ലേ അപ്പൊ എന്താണ് പഞ്ഞി മുടിയൊക്കെ ഇന്ന അക്ഷരം എന്താണ് നിങ്ങളുടെ കൂട്ടക്ഷരം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ പാട്ട് കൊടുക്കുന്നത് ഓക്കെ ഇനി അടുത്ത അക്ഷരം കൂടി നമുക്ക് നോക്കാം അടുത്ത കൂട്ടക്ഷരം എന്താണ് ഇന്ന ഇന്ത ഇമ്പ പാഠം 27 കൂട്ടക്ഷര അവസാന ഭാഗം ഒരുമിച്ച് പഠിക്കേണ്ടതാണ് എന്താണ് ഇന്ന ഇന്ത ഇമ്പ ഇന്ത ഇച്ഛ ഓക്കെ ഇനി വാക്കുകളൊന്നും നോക്കാം പാഠം 27 ഇങ്ങ ഇന്ത ഇമ്പ ഇന്ത ഇച്ഛ എന്തൊക്കെയാണ് വാക്കുകൾ മാങ്ങ ഓന്ത് പമ്പരം ചെണ്ട പക്ഷി എന്തൊക്കെയാണ് മാങ്ങ ഓന്ത് പമ്പരം ചെണ്ട പക്ഷി ഇനി ഒരു പാട്ടുണ്ടല്ലോ പമ്പരത്തിന് ചുവപ്പ് നിറം തേങ്ങാപ്പൂളിന് വെള്ള നിറം വെണ്ടക്കായകൾ പച്ച നിറം എന്തൊരു ചന്തം അയ്യയ്യ അല്ലേ ആ കൂട്ടക്ഷരം വരുന്നതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടാ ഞാൻ അടുത്ത പേജിൽ നോക്കിയേ തേങ്ങ ചിങ്ങം പന്തം ചന്ത കൊമ്പ് വമ്പൻ മണ്ടൻ വെണ്ട അക്ഷി പക്ഷേ എന്താണ് തേങ്ങ തേങ്ങ അല്ലെ നമ്മുടെ വീടുകളിലുള്ളതാണ് പാചകത്തിനൊക്കെ തേങ്ങ ചിങ്ങം ചിങ്ങം ഒരു മാസത്തിന്റെ പേര് ചിങ്ങം പന്തം തീപ്പന്തം അല്ലെ തീ കത്തിക്കുന്ന പന്തം ചന്ത മാർക്കറ്റ് കൊമ്പ് കൊമ്പ് എല്ലാവർക്കും അറിയാലോ അല്ലെ കൊമ്പ് ആന മൃഗങ്ങളുടെ അല്ലെ ആനയുടെ കൊമ്പ് അല്ലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് ഇതാണ് കൊമ്പ് വമ്പൻ വലിയവൻ മണ്ടൻ അല്ലെ നമ്മൾ മണ്ടൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലോ ഒന്നും അറിയാൻ പാടില്ലാത്തവൻ മണ്ടൻ വെണ്ട വെണ്ടക്ക അക്ഷി അക്ഷി എന്താണ് കണ്ണ് കണ്ണിൻ്റെ വേറൊരു പേരാണ് അക്ഷി പക്ഷേ പക്ഷേ നമ്മളെപ്പോഴും അല്ലെ ഉപയോഗിക്കാറുള്ള പക്ഷേ പക്ഷേങ്കിൽ എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും യോജിച്ച അക്ഷരം ചേർത്ത് എഴുതുക എന്താണ് എന്താണ് ചങ്ങല ചങ്ങല ചാഡാഷ്ല ചങ്ങല നമ്മളിപ്പോ പഠിക്കുന്ന കൂട്ടക്ഷരം കേട്ടോ ചങ്ങല അടുത്തത് പാടാഷിൽ പന്തൽ പന്തൽ കൊമ്പനാന അടുത്തത് കൊമ്പനാന കൊമ്പനാന അടുത്തത് അരിയുണ്ട അരിയുണ്ട അടുത്തതാ ക്ഷണനേരം എങ്ങനെ എഴുതും ഓക്കെ ഒരുമിച്ചാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത് ഷ കണ്ട പക്ഷി അച്ഛി പക്ഷേ എന്നൊക്കെ പറയൂലേ കായും ഷായും കൂടി കൂട്ടി ക്ഷണനേരം ഇനി കടങ്ങത എന്താണ് തോളിൽ തൂങ്ങും തല്ലുകൊള്ളും തോളിൽ തൂങ്ങും തല്ലുകൊള്ളും ആരാണ് അത് പറയുന്നത് ചെണ്ട അല്ലെ തോളിൽ തൂങ്ങിയിട്ട് നമ്മുടെ അടി ഇങ്ങനെ കൊള്ളും അല്ലെ ആരാണത് ചെണ്ട തോളിൽ തൂങ്ങും തല്ലുകൊള്ളും ചെണ്ട ഒരു പഴഞ്ചൊല്ല എന്താണ് ഓന്തിന് നിറം മാറുന്നത് പോലെ ഓന്തിന് നിറം മാറും അല്ലെ ഓന്തിന് ഓന്ത് നിറം മാറുന്നത് പോലെ ഓന്തിനെ നമുക്കറിയാം വേലിയിലൊക്കെ വന്നിരിക്കുമ്പോൾ വേലിയുടെ നിറം വരും അല്ലെ ആ അതുപോലെ നമ്മുടെ ആളുകളെ തന്നെയാണ് പറയുന്നത് പഴഞ്ചൊല്ലിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ചില ആളുകൾ പല സ്വഭാവം കാണിക്കും അല്ലേ നമുക്ക് തന്നെ പല സ്വഭാവങ്ങൾ വരും അല്ലേ അപ്പൊ പറയും ഓന്തിന് നിറം മാറുന്നത് പോലെയാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയും അല്ലേ ആ അപ്പൊ എന്താണ് നല്ല സ്വഭാവമായിട്ട് ജീവിക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ പറയുന്നത് നല്ല നല്ല സ്വഭാവമായിട്ടാണ് എല്ലാവരും ജീവിക്കേണ്ടത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് ചീത്ത സ്വഭാവം എന്ന്
Thank you. Nannayittu paadam vaayikkuka, kootasharam nannayittu ezhuthi padikkuka, vaakkal vaayikkuka.